പുതിയൊരിടയിലേക്ക് അവർക്കും സ്വാഗതം. പ്ലസ് വൺ കൂട്ടുകാരെല്ലാം റിസൾട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. സോ തീർച്ചയായിട്ടും ഇതുവരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിട്ടില്ല. എന്നാലും പ്ലസ് വൺ റിസൾട്ട് അധികം വൈകാതെ തന്നെ ഉടനടി തന്നെ പ്രഖ്യാപിക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ബന്ധപ്പെട്ടുള്ള എല്ലാവിധ അപ്ഡേറ്റുകളും വളരെ കൃത്യമായിട്ട് ഈ ഒരു ചാനൽ വഴി നിങ്ങളുടെ മുന്നിലേക്ക് അപ്പോളപ്പോൾ എത്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആ നിങ്ങളൊരു പ്ലസ് വൺ സ്റ്റുഡന്റ് ആണെങ്കിൽ, നിങ്ങൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു പ്ലസ് വൺ സ്റ്റുഡന്റ് ആണെങ്കിൽ, ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾ പഠിച്ചേക്ക് പരമാവധി ഷെയർ കൂടെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോസ് ഇനി ഈ ചാനൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. സോ മറക്കാതെ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനായി ശ്രദ്ധിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വണ്ണിൽ വിദ്യാർത്ഥികളെ തോൽപ്പിക്കുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരു നിശ്ചിത മാർക്ക് ഇല്ലായെങ്കിൽ നിങ്ങൾ എന്താ തോൽവിയിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ പ്ലസ് വണ്ണിൽ നിങ്ങളെ തോൽപ്പിച്ചിരുത്തുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു തോൽവിയിലേക്ക് നിങ്ങൾ പോകുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യാം. എന്നാൽ വിദ്യാർത്ഥികൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക, നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ തോൽവി എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇല്ല. തീർച്ചയായിട്ടും പ്ലസ് ടുവിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ഇയറിൽ, അതായത് പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിന്റെയും കൂടെ മാർക്ക് ഒരുമിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് 1200 നമ്മുടെ അന്തിമ റിസൾട്ട് പ്ലസ് ടുവിന് വരിക. അതുകൊണ്ട് തന്നെ പ്ലസ് വണ്ണിൽ തോൽവി എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇല്ല. പ്ലസ് വണ്ണിൽ നിങ്ങൾ 0 മാർക്ക്, അതായത് ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് വെറും 0 മാർക്കായി പോയാൽ തന്നെ നിങ്ങൾക്ക് പ്ലസ് ടു വിജയിക്കാനായിട്ട് സാധിക്കും. ആ മാർക്ക് കൂടെ, അതായത് പ്ലസ് വണ്ണിൽ പോയ മാർക്ക് കൂടെ നിങ്ങൾ പ്ലസ് ടുവിന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് തോൽവി എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇല്ല. പിന്നെ വിദ്യാർത്ഥികളൊക്കെ നമ്മുടെ മാർക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയാറുണ്ട്, എനിക്കൊരു വിഷയം പോയി, രണ്ട് വിഷയം പോയി എന്നൊക്കെ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, അതൊക്കെ നമ്മൾ ജസ്റ്റ് കണക്കുകൾ കൂട്ടി പറയുന്ന കാര്യങ്ങളാണ്. അല്ലാതെ തോൽവി എന്ന് പറയുന്ന ഒരു സിസ്റ്റം പ്ലസ് വണ്ണിൽ ഇല്ല. തീർച്ചയായിട്ടും പ്ലസ് വണ്ണിൽ എത്ര മാർക്ക് കുറഞ്ഞാലും നിങ്ങൾക്ക് പ്ലസ് ടു പാസ് ആവാനായിട്ട് സാധിക്കും. അതായത് ഇവിടെ പ്ലസ് വണ്ണിൽ കുറയുന്ന മാർക്ക് കൂടെ നിങ്ങൾ പ്ലസ് ടുവിന് എഴുതി വാങ്ങിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ പാസ് ആവുന്നതായിരിക്കും. സോ പ്ലസ് വണ്ണിൽ മാർക്ക് കുറയും, അല്ലെങ്കിൽ എഴുതിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ധാരണ കാണും ഇന്ന വിഷയത്തിന് ഞാൻ നല്ല രീതിയിൽ പാസ്, ഒരുപക്ഷെ മാർക്ക് നല്ല രീതിയിൽ കുറയും, അല്ലെങ്കിൽ പാസ് ആകാതെ ഇരിക്കുമെന്നുള്ള ഒരു ധാരണ കാണും. സോ തീർച്ചയായിട്ടും അതിനൊന്നും നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഫസ്റ്റ് ഇയറിനും സെക്കൻഡ് ഇയറിനുള്ള മാർക്ക് ഒരുമിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നിങ്ങളുടെ അന്തിമ റിസൾട്ട് വരിക. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇയറിൽ ആരും തോൽക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഒരു നിശ്ചിത മാർക്കിന് തറയിലാണെങ്കിൽ നമ്മുടെ കൂട്ടുകാരൊക്കെ പറയാറുണ്ട് ഇന്നത് ഇത്ര കിട്ടിയാൽ തോൽവിയാണ്, അത് പരാജയമാണെന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല, തീർച്ചയായിട്ടും ആ ഫസ്റ്റ് ഇയറിന് സെക്കൻഡ് ഇയറിലുള്ള മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജയിക്കാനുള്ള സാധ്യതകൾ പിന്നെയും ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് പ്ലസ് വണ്ണിൽ തോൽവിയുണ്ടോ അല്ലെങ്കിൽ തോൽപ്പിച്ചിരുത്തുമോ എന്നുള്ള പല വിദ്യാർത്ഥികളെ ആശങ്കകൾക്കുള്ള മറുപടി. ഇനി നിങ്ങളിലേക്ക് പറയാൻ പോകുന്നത് എന്താണ്? ഡബിൾ പാസ് എന്നാണ്. പലരും പറയാറുണ്ട് പ്ലസ് വണ്ണിൽ ഡബിൾ പാസ് ഉണ്ടെങ്കിൽ സേഫ് ആണ് എന്നുള്ള കാര്യം. അതായത് ഡബിൾ പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ പ്ലസ് ടുവിന് നമ്മൾ എഴുതി വാങ്ങിക്കേണ്ട മാർക്ക് കൂടെ, അതായത് ഒരു കുട്ടി പാസ്സാവാൻ വേണ്ടി ആ പ്ലസ് ടുവിലും പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും കൂടെ വേണ്ട മാർക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ നമ്മുടെ പ്ലസ് വണ്ണിൽ തന്നെ എഴുതി വാങ്ങിച്ചു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? സോ അതാണ് ഡബിൾ പാസ് എന്ന് പറയാം. അതായത് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും കൂടെ ജയിക്കാൻ വേണ്ടുന്ന മാർക്ക് ആ ഫസ്റ്റ് ഇയറിൽ തന്നെ നിങ്ങൾ എഴുതി വാങ്ങിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ 80 മാർക്കിന്റെ പരീക്ഷ, അതായത് നിങ്ങൾ ഇംഗ്ലീഷ് എക്സാം എടുക്കുക, നമുക്കറിയാം 80 മാർക്കിനാണ് പരീക്ഷ. അപ്പോൾ 80-ൽ നിങ്ങൾക്ക് 24 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പാസ്സാണ്. അതായത് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പാസ്സാണെന്ന് പറയുന്നത് 24 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പാസ്സാണ്. പക്ഷെ അങ്ങനെയല്ല, രണ്ടും കൂടെ കൂട്ടി വരുന്ന സമയത്ത് നിങ്ങൾക്ക് 48 മാർക്ക് വേണം സെക്കൻഡ് ഇയർ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് പാസ്സാവാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് 48 മാർക്ക് 80-ൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ഡബിൾ പാസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്ലസ് ടുവിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഒന്നും എഴുതിയില്ലെങ്കിൽ പോലും നിങ്ങൾ പാസ്സാവുന്നതായിരിക്കും. അപ്പോൾ ഡബിൾ പാസ് സിസ്റ്റത്തെ പറ്റി വളരെ വ്യക്തമായിട്ടുള്ള മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവണമെന്നില്ല. നിങ്ങളുടെ റിസൾട്ട് വന്നതിന് ശേഷം ഡബിൾ പാസ് എന്താണ്, ഡബിൾ പാസ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് വളരെ കൃത്യതയോടെ എത്തിക്കുന്നതായിരിക്കും. സോ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുകൂട്ടാം. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു.